ബിനോയ് വിഷയം കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ കർണാടകയും ജാതി സെൻസസിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും ജാതി സെൻസസ് വരും ദിവസങ്ങളിൽ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് ഉയർത്തും. സ്വാഭാവികമായും അതിനെ പിന്തുണയ്ക്കുക തന്നെയല്ലേ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചെയ്യുക? തീർച്ചയായിട്ടും ജാതി സെൻസസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വരും ദിവസങ്ങളിലെ കേന്ദ്ര പ്രശ്നമായി തന്നെ വെട്ടിപ്പിടിക്കപ്പെടും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് പാർട്ടി ഒന്ന് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാന വിഷയം സാമൂഹിക നീതിയാണ്. സാമൂഹികമായ ജാതീയമായ വിവേചനങ്ങളുടെ ഫലമായി നൂറ്റാണ്ടുകളുടെ വിവേചനങ്ങളുടെ കാരണം കൊണ്ട് എല്ലാത്തിൽ നിന്ന് മാറ്റിയകറ്റപ്പെട്ടവർക്കും കൊടുക്കേണ്ട നീതിയാണ് അടിസ്ഥാന പ്രശ്നം. അവർക്ക് തൊഴിലിൽ, ഉദ്യോഗങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ അടക്കമുള്ള രാഷ്ട്രീയ അധികാരത്തിന്റെയും അവകാശങ്ങളുടെയും വിഷയത്തിൽ നൽകേണ്ട പിന്തുണയാണ് ഇതിലെ വിഷയം. ആ കാഴ്ചപ്പാടോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ജാതി സെൻസസിനെ പിന്തുണയ്ക്കുന്നത്. ഞങ്ങൾ പാർലമെന്റിലെ ചർച്ചാവിധികളിലെല്ലാം പറഞ്ഞു പോകുന്ന കാര്യം അത് തന്നെയാണ്. മണ്ഡൽ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നീക്കം ആ ദിശയിലെ ഈ കാലഘട്ടം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ നീക്കമായിരുന്നു. APSC ഗവൺമെന്റിൽ ഏറ്റവും അപ്രയോഗകരമായ കാര്യമായിരുന്നു മണ്ഡൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കാണിച്ച മുൻകൈ. ദശാബ്ദങ്ങളോളം കോൺഗ്രസ് പോലും പൂഴ്ത്തി വെച്ച ആ റിപ്പോർട്ട് ഒരു തട്ടി പുറത്തെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷം ശക്തമായി പിന്തങ്ങിയ APSC ഗവൺമെന്റ് ആയിരുന്നു. ആ നടപ്പിലാക്കലിന്റെ പ്രത്യാഘാതം നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ സമൂഹത്തിൽ പിന്നോക്ക രൂപതയുടെ അവകാശ അധികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ വലിയ സംവാദങ്ങളുണ്ടായി. ആ സംവാദങ്ങളിൽ ഇടതുപക്ഷം ശക്തമായി പറഞ്ഞു APSC ഗവൺമെന്റ് കൈക്കൊണ്ട നിലപാട് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുക മാത്രമല്ല, മണ്ഡൽ റിപ്പോർട്ടിനെ ഏറ്റവും ആത്മാർത്ഥമായി ആദ്യം പിന്തങ്ങിയ പാർട്ടിയാണ് CPI എന്ന് ഒരു കമ്മ്യൂണിസ്റ്റായി ഞാൻ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ, അതിനുവേണ്ടി കൊടുക്കേണ്ടിരുന്ന വിലയുണ്ടെങ്കിൽ ആ വില എന്താണ് എന്നുപോലും നോക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശരിയായ ആശയപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ ആ റിപ്പോർട്ടിനെ പൂർണ്ണമായി പിന്തുണച്ചു. നമ്മൾ അന്ന് BJPയുടെ യഥാർത്ഥമായ മുഖം കണ്ടു. ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച APSC ഗവൺമെന്റിനെ അന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷം മൂലം BJPയും പിന്തുണങ്ങിയിരുന്നു. പക്ഷേ മണ്ഡൽ റിപ്പോർട്ട് നടപ്പിലാക്കപ്പെട്ടപ്പോൾ BJP യഥാർത്ഥമായ മുഖം പുറത്തു കാണിച്ചു. BJP APSC ഗവൺമെന്റിനെ താഴെത്തിറക്കി പിന്തുണ പിൻവലിച്ചു. എന്ന് മാത്രമല്ല, ആ APSC ഗവൺമെന്റ് നടപ്പിലാക്കിയ മണ്ഡൽ റിപ്പോർട്ടിന്റെ ഫലമായി നടന്ന ഈ സമൂഹത്തിലെ സ്വീകരണത്തിന് മുമ്പിൽ ഭയപ്പെട്ട BJP അപ്പോഴാണ് അവർ തന്നെ എത്രയോ കാലമായി നടന്നു കിടന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കിയത്. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയ രംഗം മറക്കാൻ പാടില്ലാത്ത സത്യങ്ങളാകും. സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരാരും അനിവാര്യമായും അറിയേണ്ട ഇത്തരം കാര്യങ്ങളെപ്പറ്റി പലപ്പോഴും ആഴത്തിൽ പഠിക്കാനോ പറയാനോ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സെൻസസിന്റെ വിവാദങ്ങളെ ഇന്നത്തെ മാത്രം കാര്യമായി ചുരുക്കി കാണാതെ മണ്ഡൽ റിപ്പോർട്ടിന്റെ ആ കാലം മുതൽ, അതിനേക്കാളും പിറകിലുള്ള കാക്ക കലേക്കർ സമിതി റിപ്പോർട്ടിന്റെ കാലം മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതികളെയും അതിൽ ഓരോ പാർട്ടിയെയും കൈക്കൊണ്ട നിലപാടുകളെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾക്ക്, വിദ്യാഭ്യാസത്തിന്റെ പണികളെ, സമൂഹത്തെ എല്ലാം പഠിപ്പിക്കണം.